എകെ ആന്റണി വീണ്ടും മത്സരിക്കില്ലെന്ന് വ്യക്തമായതോടെ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കണ്ണെന്നിട്ട് ഒരു കൂട്ടം നേതാക്കൾ കാത്തിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നേതൃത്വം കടന്നിട്ടില്ലെങ്കിലും നേതാക്കൾ തമ്മിൽ പിന്നാമ്പുറ സംസാരം തുടങ്ങി. കെപിസിസിയും ഹൈക്കമാൻഡും അന്തിമ തീരുമാനമെടുക്കുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ എകെ ആന്റണിയുടെ അഭിപ്രായവും തേടും. ഈ സീറ്റിലേക്ക് സിഎംപി നേതാവ് സിപി ജോണും അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എകെ ആന്റണി വീണ്ടും മത്സരിക്കാൻ സന്നദ്ധനായിരുന്നുവെങ്കിൽ ഒരു ചർച്ചയ്ക്കും സമയം കളയണ്ടായിരുന്നു. മുതിർന്നവരുടെ സഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയിലേക്ക് എത്താൻ മുതിർന്ന നേതാക്കളുടെ മാത്രമല്ല യുവാക്കളുടെ പേരുകൾ വരെ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നു. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എന്നിവരുടെ പേരുകൾ മുൻപന്തിയിലാണ്. എങ്കിൽ പോലും മുല്ലപ്പള്ളിക്ക് കെ പി സി സി നേതൃത്വത്തിൻ്റെ പിന്തുണ ലഭിക്കാനിടയില്ല. ഹസന്റെ കാര്യത്തിൽ ഗ്രൂപ്പുകളും നേതൃത്വവും എതിർക്കില്ല. അതേസമയം ആന്റണിയുമായുള്ള അടുപ്പം ഇരുവരും അവകാശപ്പെടും. രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇടതുബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിൽ മടങ്ങിയെത്തിയ ആന്റണിയുടെ നേരവകാശിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ചെറിയാമ്പലിപ്പം സജീവമായി രംഗത്തുണ്ട്. ടി കെ സി വടുതലയ്ക്ക് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്നും ഒരാൾക്കും രാജ്യസഭയിലേക്ക് അവസരം ലഭിച്ചിട്ടില്ലെന്ന വാദവുമായി പന്തള സുധാകരനും രംഗത്തുള്ളപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസമില്ലാത്ത കെ വി തോമസ് സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് അവകാശവാദം ഉന്നയിച്ചേക്കും. യുവാക്കൾക്ക് പരിഗണന വന്നാൽ വി ടി ബൽറാമിനോ എം ലിജുവിനോ നറുക്കു വീണേക്കാം. വനിത എന്ന പരിഗണനയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരും കേൾക്കുന്നു.